Welcome to Rays of Chemistry. In നമ്മൾ പ്ലസ് വണ്ണിന്റെ 8th യൂണിറ്റ് ആയ റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഏരിയക്കകത്ത് ഈ ഒരു ചാപ്റ്ററിന്റെ 3 ടോപ്പിക്കുകളാണ് പഠിക്കുവാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്സിഡേഷൻ നമ്പർ, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഇതിനകത്ത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള ബാലൻസിംഗ് ആണ് നിങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്. ഓക്സിഡേഷൻ നമ്പറിനെ കുറിച്ചും അതുപോലെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ടോപ്പിക് ആയ ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, അതായത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള ബാലൻസിംഗിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ആ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. അത് ഒരെണ്ണം അസിഡിക് മീഡിയത്തിലുള്ള റിയാക്ഷൻസിന്റെയും ഒന്ന് ആൽക്കലി മീഡിയത്തിലുള്ള റിയാക്ഷൻസിന്റെയും രണ്ട് എക്സാമ്പിൾസ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളുടെ കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഒരുപാട് പേര് ഡൗട്ടായിട്ട് കമന്റ് ആയിട്ടും അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആണ് തരുന്നത്. നമ്മുടെ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കിലി 3 days ആയിരിക്കും നമ്മുടെ ക്ലാസ് കാണുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഏരിയക്കകത്തുള്ള കംപ്ലീറ്റ് ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അതിന്റെ നോട്ട്സും ഞാൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ്, ആ ഒരു ടോപ്പിക്കോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗും ആയിരിക്കും. നിങ്ങളുടെയും കൂടി ഒപ്പീനിയൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ഓരോ ദിവസത്തെയും ക്ലാസ് ഫിക്സ് ചെയ്യുന്നത്. ഓണം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ഫൈനൽ എക്സാം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓണത്തിന് മുൻപ് തന്നെ നമുക്ക് ഈ കംപ്ലീറ്റ് ടോപ്പിക്കും കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടിനും നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. റിഡോക്സ് റിയാക്ഷൻസിനകത്ത് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ടുള്ള ബാലൻസിംഗ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാലൻസിംഗ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് the two half reactions are balanced separately and then added together to give a balanced equation. Okay, redox reactions എന്താണെന്നും അതുപോലെ different type redox reactionsനെ കുറിച്ച് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുപോലെ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഫൈനൽ ഇക്വേഷൻ എഴുതുന്ന ടൈമിൽ ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റേയാൾക്ക് റിഡക്ഷനുമായിരിക്കും സംഭവിക്കുന്നത്. അതായത് ഓക്സിഡേഷന്റെ ഇക്വേഷനും കാണും, റിഡക്ഷൻ ഇക്വേഷൻസും കാണും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ആറ്റംസ് കാണും. അതുപോലെ ഹൈഡ്രജന്റെ ഓക്സിജനും ഒക്കെ നമ്മുടെ ഇക്വേഷനകത്ത് കാണും. അപ്പം ഇതിന്റെ എല്ലാം രണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഉള്ള ആറ്റംസിന്റെ എല്ലാം നമ്പർ ഈക്വൽ ആക്കി അതൊരു ബാലൻസ് ഇക്വേഷൻ ആക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഹാഫ് റിയാക്ഷൻ മെത്തേഡിനകത്ത് ഓക്സിഡേഷൻ റിയാക്ഷനെയും റിഡക്ഷൻ റിയാക്ഷനെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അതിനെ ബാലൻസ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ഫൈനൽ റിയാക്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ഓരോ സ്റ്റെപ്സും എന്താണെന്ന് കറക്റ്റ് ഓർഡറിൽ പഠിക്കാം. അതുപോലെ നിങ്ങൾക്ക് എക്സാമിന് ഏതാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റിയാക്ഷൻ ബാലൻസിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് വി ആർ ടു ബാലൻസ് ദ ഇക്വേഷൻ ഷോയിങ് ദ ഓക്സിഡേഷൻ ഓഫ് Fe2+ ions to Fe3+ by dichromate iron in acidic medium, wherein Cr2O7(2-) dichromate ion are reduced to Cr3+ ions. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അസിഡിക് മീഡിയത്തിലുള്ള ഒരു റിയാക്ഷൻ ആണ്. ഇതുപോലെ തന്നെ ബേസിക് മീഡിയത്തിലുള്ള റിയാക്ഷനും ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചോദിക്കും. അതിന്റെ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അസിഡിക് മീഡിയത്തിലുള്ള ഒരു റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇവിടെ തന്നിരിക്കുന്നത് Fe2+ Fe3+ ആയിട്ട് ഓക്സിഡേഷൻ സംഭവിച്ചു. അതുപോലെ ഡൈക്രോമേറ്റ് അയോണിന് ഇവിടെ സംഭവിച്ചത് റിഡക്ഷൻ ആണ്. അതായത് അത് Cr3+ ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ Cr2O72 മൈനസിനകത്ത് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അല്ലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +6 ആണ്. അത് നമ്മുടെ റിയാക്ഷന് ശേഷം Cr3+ അതായത് +3 എന്നൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വന്നു, അതായത് റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, +6 എന്നുള്ളത് +3 ആയിട്ട് മാറി, അതായത് 3 ഇലക്ട്രോൺ അവിടെ ആഡ് ചെയ്യപ്പെട്ടു. ആൻഡ് Fe2+ Fe3+ ആയപ്പോൾ ഒരു ഇലക്ട്രോൺ അവിടെ റിമൂവ് ആയി. ഓക്കെ, അവിടെ അതിന് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് 1-ൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ആ ഒരു റിയാക്ഷൻ അതുപോലെ എഴുതുക, അതായത് പ്രൊഡ്യൂസ് അൺബാലൻസ്ഡ് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഇൻ അയോണിക് ഫോം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഒന്നും അല്ല, അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ അതുപോലെ എഴുതുക. അത് Fe2+ Fe3+ ആയി Cr2O72- Cr3+ ആയിട്ട് മാറി. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് അതുപോലെ എഴുതി വെച്ചു. ഓക്കെ, നിങ്ങൾക്കറിയാം ഇവിടെ Fe2+ Fe3+ ആയത് ഓക്സിഡേഷനും Cr2O72- Cr3+ ആയത് റിഡക്ഷനുമാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആ ഇക്വേഷൻ അതുപോലെ എഴുതി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ ആത്തുന്ന ഓക്സിഡേഷന്റെ ഇക്വേഷനും റിഡക്ഷന്റെ ഇക്വേഷനും സെപ്പറേറ്റ് ആയിട്ട് എഴുതി. അതായത് ഓക്സിഡേഷൻ ഹാഫില് Fe2+ Fe3+ ആയിട്ട് മാറി, ആൻഡ് റിഡക്ഷൻ ഹാഫില് Cr2O72- Cr3+ ആയിട്ട് മാറി. അതായത് ഇവിടെ +6 എന്നൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് Cr ഇപ്പം +3 എന്നൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനകത്തും എന്താണോ ചെയ്തിരിക്കുന്നത് അതേപോലുള്ള സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ ഒരു ഇക്വേഷൻ എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ അത് അതുപോലെ എഴുതുക, റിഡക്ഷൻ റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ അത് അതുപോലെ എഴുതുക. അപ്പൊ രണ്ട് ഇക്വേഷൻ ആണ് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് രണ്ടും ഓരോ റിയാക്ഷനും ഇൻഡിവിജ്വൽ ആയിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഫൈനൽ ആ ഒരു റിയാക്ഷൻ എഴുതുന്നത്, ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുന്നത്. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ എന്താണ് നമുക്ക് നോക്കാം. ബാലൻസ് ദ ആറ്റംസ് അതർ ദാൻ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഇൻ ഈച്ച് ഹാഫ് റിയാക്ഷൻ ഇൻഡിവിജ്വലി. ഹിയർ ദ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ് വിത്ത് റെസ്പെക്ട് ടു എവരി ആറ്റം. For the reduction half reaction, we multiply the Cr3+ by 2 to balance Cr atom. Okay, അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് റിയാക്ഷൻസ് നോക്കാം. ഇവിടെ Fe ആറ്റം ഉണ്ട്, ക്രോമിയം Cr ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇവർ മൂന്നുപേരുമാണ് നമ്മുടെ ആ ഒരു റിയാക്ഷനകത്ത് ഉള്ളത്. ഓക്സിജനും ഹൈഡ്രജൻ ഒഴികെയുള്ള ബാക്കിയുള്ള ആറ്റംസിനെ നമ്മൾ ബാലൻസ് ചെയ്യും. അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഓക്സിജൻ കാണാം, ഹൈഡ്രജൻ കാണാം. അപ്പം അത് രണ്ടും ഒഴികെയുള്ള ബാക്കിയുള്ള ആറ്റംസിനെ നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് വെച്ച് തന്നെ ബാലൻസ് ചെയ്യുക. അതായത് Fe2+ ഒരു Fe ആണ് ഇവിടെ ഉള്ളത്, Fe3+ ഇവിടെ ഒരു Fe ഉണ്ട്. ചാർജ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒരു Fe ആറ്റം ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു Fe ആറ്റം ഉണ്ട്, രണ്ടും ബാലൻസ്ഡ് ആണ്. ഇവിടെ നോക്കാം, Cr2 എന്ന് പറഞ്ഞാൽ 2 ക്രോമിയം. ഓക്കെ, ഇപ്പൊ നമ്പർ എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതുപോലെ Cr2 എന്ന് വരിക, താഴെ വരിക, അതല്ലെങ്കിൽ ഈ ഒരു സൈഡിലും ഇടതുവശത്തായിട്ട് നമ്പർ കാണുവാണെങ്കിൽ അതും അതിന്റെ നമ്പർ ആയിരിക്കും, എത്ര നമ്പർ എന്നുള്ള മീനിങ്. Cr2 എന്ന് പറഞ്ഞാൽ 2 ക്രോമിയം ഉണ്ട്, ബട്ട് നിങ്ങൾ ഇവിടേക്ക് വരിക, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൂടെ വരിക, ഇവിടെ ഒരു ക്രോമിയേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, രണ്ടിടത്തും ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എഫിയുടെ കേസിൽ അവിടെ അത് ബാലൻസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചസും വരുത്തണ്ട. ബട്ട് ഇവിടെ ക്രോമിയം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 നമ്പർ ഉണ്ട്, ബട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു നമ്പറേ ഉള്ളൂ, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോറി, Cr2O72 മൈനസ് ഗീവ്സ് 2Cr3+. ഓക്കെ, നമ്മുടെ 2 ഇക്വേഷൻ ആയിരുന്നു, ഇതിനൊരു ചേഞ്ചസും ഇല്ല. ഫസ്റ്റ് ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി. സെക്കൻഡ് ഇക്വേഷനകത്ത് ക്രോമിയത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ ഇപ്പം ഇങ്ങനെയായി. ഓക്കെ, അപ്പൊ 3 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്വസ്റ്റിനകത്ത് എന്താണോ തന്നിരിക്കുന്നത് അത് അതുപോലെ ഇക്വേഷൻ ആയിട്ട് എഴുതുക, ബാലൻസ്ഡ് ഒന്നുമല്ല അൺബാലൻസ്ഡ് ഇക്വേഷൻ അതുപോലെ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതാണോ റിഡക്ഷൻ റിയാക്ഷൻ ഏതാണോ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള ബാക്കിയുള്ള ആറ്റംസിന്റെ നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരേ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ അതനുസരിച്ചിട്ട് നമ്പർ അവിടെ കൊടുക്കുക. ഇപ്പൊ ഇവിടെ രണ്ടിടത്തും ഈക്വൽ ആയിട്ട് അതുപോലെ തന്നെ ഇട്ടു. ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ രണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതി. നാലാമത്തെ സ്റ്റെപ്പില് ഫോർ റിയാക്ഷൻസ് ഒക്കറിംഗ് ഇൻ അസിഡിക് മീഡിയം ആർ വാട്ടർ H2O to balance oxygen atoms and H+ to balance ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അസിഡിക് മീഡിയത്തിലുള്ള റിയാക്ഷൻസ് ആണ്. അപ്പം നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. ബേസിക് മീഡിയം വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അസിഡിക് മീഡിയത്തിന്റെ കേസ് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു Cr2O7 2- ആണ്. ഇവിടെ ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഓക്സിജൻ ആറ്റത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ H2O വാട്ടർ മോളിക്യൂളിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു Cr2O7 2- ഉണ്ടായിരുന്നത്, ഓക്സിജന്റെ നമ്പർ വൺ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിൽ വാട്ടർ മോളിക്യൂൾ നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത് Cr2O7 2-. ഇവിടെ ഓക്സിജൻ 7 ഓക്സിജൻ ഉണ്ട്, 7 ഓക്സിജൻ ഉണ്ട്. ഈ 7 ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 7 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം ഇവിടെ ഗീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ എന്നാണ് അർത്ഥം. ഈക്വൽ. അപ്പം ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ എന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എത്ര നമ്പർ ആണോ ആറ്റംസ് ഉള്ളത് അത്ര തന്നെ ആറ്റംസ് ഇപ്പുറത്തും വേണം. ഓക്കെ, അത് ഇവിടെ 2 ക്രോമിയം ഉണ്ടെങ്കിൽ ഇപ്പുറത്തും 2 ക്രോമിയം വേണം. ഇവിടെ നമുക്ക് O7 7 ഓക്സിജൻ ഉണ്ട്. ഈ 7 ഓക്സിജൻ ഇവിടെ ഉണ്ടെങ്കിൽ ഈക്വലിന് ഇപ്പുറത്തും 7 ഓക്സിജൻ വേണം. നമുക്കറിയാം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ മോളിക്യൂൾ ആണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, വാട്ടർ മോളിക്യൂൾ O7 എന്ന് പറഞ്ഞുകൊണ്ട് 7 ഓക്സിജൻ വേണം. അതുകൊണ്ട് 7 വാട്ടർ മോളിക്യൂൾ. നിങ്ങൾക്കറിയാം ഇവിടെ നോക്കിയാൽ 7 ഓക്സിജൻ. ഓക്കെ, 7 വാട്ടർ മോളിക്യൂൾ. ഒരു വാട്ടറിനകത്ത് 1 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 7 വാട്ടർ മോളിക്യൂൾ വരുമ്പോൾ 7 ഓക്സിജൻ വരും. ഓക്കെ, H2O 1 ഓക്സിജൻ ആണ്. 7 H2O വരുമ്പോൾ 7 ഓക്സിജൻ വരും. ഇപ്പൊ രണ്ടിടത്തും ഓക്സിജന്റെ നമ്പർ ബാലൻസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഹൈഡ്രജൻ ഇവിടെ വന്നു. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ ഇല്ലായിരുന്നു. അപ്പം ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ H+ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസിഡിക് മീഡിയത്തിനകത്ത് ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ മോളിക്യൂൾ ഇടും. വാട്ടർ മോളിക്യൂൾ ഇടുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് H2 വരും. H2O ആണ് വാട്ടർ. അപ്പൊ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അസിഡിക് മീഡിയം ആയതുകൊണ്ട് H+ വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ആസിഡ് മീഡിയത്തിലുള്ള റിയാക്ഷൻ ആണ്. ആസിഡ് മീഡിയം എന്ന് പറഞ്ഞാൽ H+. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം 7 H2O എന്നിട്ട് കഴിഞ്ഞാൽ അവിടെ 7 ഹൈഡ്രജൻ ഉണ്ട്. സോറി, 14 ഹൈഡ്രജൻ ഉണ്ട്. 7 into 2 14 ഹൈഡ്രജൻ. ആ 14 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 14 H+ കൊടുത്തത്. ഓക്കെ, ചാർജിന്റെ കാര്യം ഇപ്പോഴേ നമ്മൾ നോക്കണ്ട, ആറ്റംസിന്റെ കാര്യം മാത്രം നോക്കുക. ഓക്കെ, Cr2O7 2- ഗീസ് 2Cr3+ എന്നായിരുന്നു നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന ഇക്വേഷൻ. അതിനകത്തെ ഓക്സിജൻ ആറ്റത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്തു. 7 ഓക്സിജൻ ആറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ 7 ഓക്സിജൻ വരാൻ വേണ്ടിയിട്ട് 7 H2O നമ്മൾ കൊടുത്തു. 7 H2O കൊടുത്തപ്പം ഇവിടെ 14 H ഹൈഡ്രജൻ, 14 ഹൈഡ്രജൻ വന്നു. ഈ 14 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ 14 H+ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പ്ലസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ഫിഫ്ത്ത് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഇവിടെ ആറ്റംസ് എല്ലാം ഇപ്പൊ ബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു കേസ് വരെ ഇവിടെ ആറ്റംസ് എല്ലാം ബാലൻസ്ഡ് ആണ്. ചാർജിന്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ചാർജിനെ എങ്ങനെയാ ബാലൻസ് ചെയ്യുന്നുള്ള രീതി നമുക്ക് നോക്കാം. ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോണിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം പ്ലസ് ചാർജ് ആണെങ്കിലും മൈനസ് ചാർജ് ആണെങ്കിലും ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ടോ ആണ് നമ്മൾ എപ്പോഴും ചാർജ് ബാലൻസ് ചെയ്യുന്നത്. ഈ റിമൂവ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പ്ലസ് ചാർജ് ആണുള്ളതെന്ന് കരുതുക. അപ്പൊ ഈ പ്ലസ് ചാർജിനെ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നമ്മൾ ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യണം. അപ്പൊ പ്ലസും മൈനസും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അത് LHS നെഗറ്റീവ് തന്നെയാണുള്ളത്, ഇലക്ട്രോൺ തന്നെയാണുള്ളതെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇലക്ട്രോൺസ് കൊടുക്കുക. ഓക്കെ, അതിനിപ്പോ ആലോചിച്ച് നോക്കാം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. LHS ൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇപ്പുറത്തേനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനെ കൊടുക്കുക അല്ലെങ്കിൽ ഇലക്ട്രോണിനെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിനെ മാറ്റിയെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ പോസിറ്റീവ് ചാർജിനെ കളയാൻ വേണ്ടി ഇവിടെ തന്നെ നമ്മൾ നെഗറ്റീവ് ചാർജിനെ കൊടുക്കുക, ഒരു ഇലക്ട്രോണിനെ കൊടുക്കുക. ഇനി ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ 1 മൈനസ് ആണെങ്കിൽ ഇപ്പുറത്തും 1 മൈനസ് കൊടുക്കുക. അപ്പൊ രണ്ടിടത്തും 1 മൈനസ് 1 മൈനസ് ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അപ്പം പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ചാർജിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ ഇലക്ട്രോണിന്റെ നമ്പർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, add electrons to one side of the half reaction to balance the charges. എങ്ങനെയാണ് നമ്മൾ ചാർജ് ബാലൻസ് ചെയ്തെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓക്സിഡേഷൻ റിയാക്ഷന്റെ ചാർജ് ബാലൻസ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. Fe2 + Fe3 ആയിട്ട് മാറി. അതായത് Fe2 + നിന്നും ഒരു ഇലക്ട്രോൺ പോകുമ്പോഴാണ് Fe3 + ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, Fe3 + 1 ഇലക്ട്രോൺ, Fe3 + കൂടെ ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ആകുമ്പോൾ നമുക്ക് Fe2 + ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു, Fe2 + gives Fe3 +. രണ്ട് സൈഡിലെയും ചാർജ് ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ആണുള്ളത്, ഇവിടെ 3 പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. രണ്ടിടത്തും ഒരേപോലെ ചാർജ് വരണം. ഇവിടെ 2 പോസിറ്റീവ് ചാർജ്, ഇവിടെ 3 പോസിറ്റീവ് ചാർജ്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൂടി നിൽക്കുകയായിരുന്നു. ആ ഒരു പോസിറ്റീവ് ചാർജ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്ത് 2 സൈഡിലെയും ചാർജിനെ ബാലൻസ് ചെയ്തത്. ഓക്കെ, ഇപ്പം ഇവിടെ 2 പോസിറ്റീവ് ചാർജ്, ഇവിടെ +3 - 1, അതായത് 3 പോസിറ്റീവും 1 നെഗറ്റീവും, ടോട്ടൽ 2 പോസിറ്റീവ്. ഓക്കെ, 3 പോസിറ്റീവ് ഒരു, അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് +2 എന്ന് വരും. ഓക്കെ, അപ്പം ചാർജ് വെച്ചിട്ട് മാത്രം ആലോചിക്കാം. ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ആയിരുന്നു, ഇവിടെ 3 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടുതലായതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് നമ്മൾ 2 സൈഡും ബാലൻസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ക്രോമിയത്തിന്റെ ആ കേസ് കൂടെ നോക്കാം. അതായത് ഓക്സിഡേഷൻ റിയാക്ഷൻസിന് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ട് ചാർജ് ബാലൻസ് ചെയ്യുന്നത്. നൗ ഇൻ ദ റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ ദേർ ആർ നെറ്റ് 12 പോസിറ്റീവ് ചാർജസ് ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് and only 6 positive charge on the right hand side. ഇത് എങ്ങനെയാ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ 14 പോസിറ്റീവ്, 14 H+ എന്നാണ് അർത്ഥം. അതായത് H+, 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 അങ്ങനെ 14 H+ ഉണ്ട്. അതായത് 14 പോസിറ്റീവ് ചാർജ്, ഇവിടെ 2 നെഗറ്റീവ് ചാർജ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ചാർജ് വരുന്നത് 14 പോസിറ്റീവ്, 2 നെഗറ്റീവ്, ടോട്ടൽ 12 പോസിറ്റീവ് എന്ന് വരും. ഓക്കെ, നിങ്ങൾക്കറിയാം +1 ഉം -1 കൂടെ ക്യാൻസൽ ചെയ്ത് പോയി 0 ആണ് വരുന്നത്. ഓക്കെ, +2 - 1 എന്നാണ് നെറ്റ് റിസൾട്ട് ആയിട്ട് വരുന്നത്, +1 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ മാത്സ് ഇത് പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇവിടെ നെറ്റ് ചാർജ് വരുന്നത് -2 ഉം ഇവിടെ 14 H+, അതായത് 14 പോസിറ്റീവ് ചാർജ് ആണ്. നെറ്റ് റിസൾട്ട് ആയിട്ട് വരുന്നത് 12 H+ എന്ന് വരും. 12 H+, ഇത് ഞാൻ ഇട്ട് കൊടുത്താണ്, ഇതിനെപ്പറ്റി നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട. ഇവിടെ 12 H+ വരും. ഇനി ഇവിടേക്ക് വരിക, ഇവിടെ 2 Cr3+ ഉണ്ട്, 2 Cr3+ എന്ന് വെച്ച് കഴിഞ്ഞാൽ Cr3+ Cr3+. അപ്പം ടോട്ടൽ പോസിറ്റീവ് ചാർജ് വരുന്നത് 6 പോസിറ്റീവ്, 3+ ആണ്. 2 ആൾക്കാർക്ക് 3+ ഉണ്ട്. അപ്പൊ 3+ഉം 3+ഉം ഇടുമ്പോൾ +6 എന്ന് വരും. ഇതിന് ചാർജ് ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു സൈഡിൽ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ടോട്ടൽ പോസിറ്റീവ് ചാർജ് 12 ഉം ഇവിടെ 6 പോസിറ്റീവ് ചാർജും ആണ്. ഇവിടെ 12 പോസിറ്റീവ് ചാർജ്, ഇവിടെ 6 പോസിറ്റീവ് ചാർജ്, ഇവിടെ 6 പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ 12 പോസിറ്റീവും ഇവിടെ 6 പോസിറ്റീവ് ആണുള്ളത്. രണ്ടിടത്തെയും 6 പോസിറ്റീവ്, ഇവിടുത്തെ 6 പോസിറ്റീവ് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നെറ്റ് റിസൾട്ട് ആയിട്ട് ഇവിടെ 6 പോസിറ്റീവ് കൂടി നിൽക്കുന്നു. ഈ 6 പോസിറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 6 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ സൈഡിലും ചാർജ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ +2, 2 പോസിറ്റീവ് ഉണ്ട്, ഇവിടെ 3 പോസിറ്റീവ് ഉണ്ട്, 1 പോസിറ്റീവ് കൂടുതലായി, അതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ ഇവിടെ ഇട്ട് കൊടുത്തു. ഇവിടെ 2 നെഗറ്റീവ്, 14 positive, total same 2 negative, 14 positive, 12 positive ഇവിടെ വരും. ഓക്കെ 12 positive വരും. ഇവിടെ വരുമ്പോൾ 6 positive ഉണ്ട്. ഇവിടെ 12 positive, ഇവിടെ 6 positive. 6 positive 6 positive cancel ചെയ്തത് ഇവിടെ കൂടുതൽ 6 positive ചാർജ് നിൽപ്പുണ്ട് ബാലൻസ്. ആ 6 positive ചാർജിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ 6 electrons ആഡ് ചെയ്ത് ഇക്വേഷന്റെ ചാർജ് ബാലൻസ് ചെയ്യും. ഓക്കെ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്തിരിക്കുന്നത് നോക്കാം. ടു ഈക്വലൈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോത്ത് ഓഫ് ദി ഹാഫ് റിയാക്ഷൻ വി മൾട്ടിപ്ലൈ ദ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ ബൈ 6 ആൻഡ് റിട്ടേൺ ആണ്. ഓക്കെ അതായത് രണ്ടിടത്തെയും ആറ്റംസ് നോക്കുമ്പോൾ ഈക്വൽ ആയിട്ട് വരണം, ചാർജും ഈക്വൽ ആയിട്ട് വരണം, എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈക്വൽ ആയിട്ട് വരണം, ഇലക്ട്രോണിന്റെ നമ്പർ നോക്കുമ്പോഴും ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ ഇതിപ്പോ ഓക്സിഡേഷൻ റിയാക്ഷനും ഇത് റിഡക്ഷൻ റിയാക്ഷനും ആയിട്ട് എഴുതിയെങ്കിലും നമ്മൾ ഫൈനലി എഴുതുമ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ചാണ് എഴുതുന്നത്. ആറ്റംസ് രണ്ടിടത്തും ഈക്വൽ ആയി. ഇപ്പം ഇവിടെ ഈ ഒരു ആറ്റം മാത്രം നോക്കിയാൽ മതി, കാരണം Fe ഇതിനകത്ത് വരില്ല, അതുപോലെ ക്രോമിയം ഇതിനകത്ത് മാത്രമേ ഉള്ളൂ, ക്രോമിയം അതിനകത്ത് വരുന്നില്ല. അപ്പം ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബാലൻസ് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആറ്റംസ് ബാലൻസ് ആണോ നോക്കുക, ചാർജ് ബാലൻസ് ആണോ നോക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം രണ്ട് റിയാക്ഷൻസിനകത്ത് ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആണോ നോക്കണം. രണ്ട് റിയാക്ഷനും വെച്ച് നോക്കേണ്ട ഇലക്ട്രോണിന്റെ നമ്പർ മാത്രമാണ്. ഓക്കെ സെപ്പറേറ്റ് ഓരോ റിയാക്ഷൻ എടുക്കുമ്പോൾ ആറ്റംസ് സെപ്പറേറ്റ് ആയിട്ടാണ് നോക്കുന്നത്, ഓരോ ഇൻഡിവിജ്വൽ റിയാക്ഷൻ ആണ് നോക്കുന്നത്, ചാർജും ഇൻഡിവിജ്വൽ റിയാക്ഷൻ ആണ് നോക്കുന്നത്. പക്ഷെ ഇലക്ട്രോണിന്റെ കേസ് വരുമ്പോൾ രണ്ട് റിയാക്ഷനാണ് നോക്കണം. ഇവിടെ നോക്കുക, ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 6 electrons ഉണ്ട്, ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് 1 electron വന്നിരിക്കുന്നത്. രണ്ടിടത്തെ ഇലക്ട്രോണിന്റെ നമ്പർ തുല്യമാക്കാൻ വേണ്ടി ഇവിടെ 6 electrons ആണ്, ഇവിടെ 1 electron ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു റിയാക്ഷന് മൊത്തത്തിൽ നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ ഇപ്പൊ ഇവിടെ 6 ആകുമ്പോൾ Fe നമ്പറിന് ഒരു തരത്തിലുള്ള ചേഞ്ചസും ഇല്ല, കാരണം രണ്ടിടത്തും സെയിം 6 Fe തന്നെ. ഇവിടെ 6 electrons വരുന്നത് കൊണ്ട് ഈ 6 electronമായിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. ഓക്കെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എഴുതുന്നത്, ആറ്റംസും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കി, ചാർജും ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കി. ഇലക്ട്രോണിന്റെ കേസ് വരുമ്പോൾ രണ്ട് റിയാക്ഷനകത്തായിട്ടാണ് ഇലക്ട്രോൺസ് വരുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് 6 electrons ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലും 6 electrons വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 6 Fe2 ഗീവ്സ് 6 Fe3 + 6 electrons എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 5th സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇലക്ട്രോണിനെ ബാലൻസ് ചെയ്യണം, അതായത് ഇലക്ട്രോൺസിന്റെ നമ്പർ ബാലൻസ് ചെയ്യണം. ആൻഡ് ഇലക്ട്രോൺസിന് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ 6th സ്റ്റെപ്പിൽ എന്താ നോക്കാം. We add the two half reaction to achieve the overall reaction and cancel the electron on each side. This gives the net ionic equation is നമ്മൾ രണ്ട് ഓക്സിഡേഷന്റെ റിയാക്ഷൻ എഴുതി ബാലൻസ് ചെയ്തു, റിഡക്ഷൻ റിയാക്ഷൻ എഴുതി ബാലൻസ് ചെയ്ത് രണ്ടുകൂടെ ക്ലബ് ചെയ്ത് രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് എഴുതി. അപ്പൊ ഇവിടെ വരുന്നതാണ് ഒരെണ്ണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇലക്ട്രോണിന്റെ നമ്പർ വരുന്നത്, അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ ഒരിടത്ത് ഇവിടെയും 6 electrons വരും, ഇവിടെയും 6 electrons വരും. 6 electrons ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ എഴുതി. 6 Fe2 + Cr2O72 - + 14H+ gives 6 Fe3 + 2 Cr3 + 7H2. ഓക്കെ സ്റ്റെപ്പ് 7 നമുക്ക് നോക്കാം. വെരിഫൈ ദാറ്റ് ദ ഇക്വേഷൻ കണ്ടെയ്ൻ ദ സെയിം ടൈപ്പ് ആൻഡ് നമ്പർ ഓഫ് ആറ്റംസ് and the same charge on both sides of the equation. This last check reveals that the equation is fully balanced with respect to the number of atoms and charges. Okay, നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളിത് വെരിഫൈ ചെയ്യാണ്, രണ്ട് സൈഡിലുമുള്ള ആറ്റംസിന്റെ നമ്പറും ചാർജിന്റെ നമ്പറും ഈക്വൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് നമുക്ക് രണ്ട് സൈഡിലുള്ള ആറ്റംസ് ഈക്വൽ ആണോ നോക്കാം. ഇവിടെ 6 Fe ആണുള്ളത്, ഇവിടെയും 6 Fe ആണ്. 2 Cr, ഇവിടെയും 2 Cr തന്നെ. ഇവിടെ 7 oxygen ആണുള്ള, 7 oxygen, ആൻഡ് ഇവിടെ 7 oxygen. 14H, ഇവിടെ 14 ഹൈഡ്രജൻ ആണുള്ളത്. രണ്ട് സൈഡിലുമുള്ള ആറ്റംസിന്റെ നമ്പർ ഈക്വൽ ആണ്. ഇനി നമ്മുടെ ചാർജിന്റെ കേസ് എടുക്കാം. 6 Fe2 + FC2 plus എന്ന് പറയുന്നത് 6 നമ്പർ 6 നമ്പേഴ്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചാർജ് വരുന്നത് 6 into 2 12 പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. 12 പോസിറ്റീവ് ചാർജ്. ഓക്കെ, അതുപോലെ ഇവിടെ ഇതിന്റെ ചാർജ് മൊത്തത്തിൽ തന്നിരിക്കുന്നത് 2 minus എന്നാണ്. അതുകൊണ്ട് 2 നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഇത് 14H+ ആണ്. അതുകൊണ്ട് തന്നെ 14 പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ആൻഡ് ഇവിടേക്ക് വരുമ്പോൾ 6 Fe3 plus എന്ന് പറഞ്ഞാൽ 6 നമ്പേഴ്സ് ഉണ്ട്, 6 നമ്പേഴ്സ് ഉണ്ട്. Fe3 plus അങ്ങനെ 6 Fe3 plus ഉണ്ട്. Therefore അതിന്റെ ചാർജ് വരുന്നത് 6 into 3 18 പോസിറ്റീവ് ചാർജ്. ഇവിടെ Cr3 plus സെയിം 2 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് 2 into 3 6 പോസിറ്റീവ് ചാർജ് ആണ് വരുന്നത്. ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ചാർജ് ഈക്വൽ ആണോ നോക്കാം, ബാലൻസ്ഡ് ആണോ നോക്കാം. +12 -2 സെയിം 10 എന്ന് വരും. +14 വരുമ്പോൾ 24 പോസിറ്റീവ് ചാർജ് വരും. 24 പോസിറ്റീവ്. ഇവിടെ 18 + 6 ചെയ്യുമ്പോൾ 24 പോസിറ്റീവ് ചാർജ്. 2 സൈഡിലെയും പോസിറ്റീവ് ചാർജും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ ഫൈനലി ഇതിനെ വെരിഫൈ ചെയ്തു. 2 സൈഡിലെയും ആറ്റംസും 2 സൈഡിലെയും ചാർജസും സെയിം ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടാണ് വന്നത്. നമ്മൾ ഫൈനലി ചെക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള ആ എന്താണോ തന്നിരിക്കുന്നത് അതുപോലെ ഇക്വേഷൻ രീതിയിൽ എഴുതി. ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ള രീതി 2 രീതിയിൽ ഇക്വേഷൻ ആക്കി മാറ്റി. ഇൻഡിവിജ്വൽ ആയിട്ട് ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും ആറ്റംസിന്റെ നമ്പർ ഈക്വൽ വരത്തക്ക രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്തു. ഓക്കെ, അപ്പം 2 സൈഡിൽ നോക്കുക, എവിടെയെങ്കിലും കൂടുതലോ കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്പർ ഇട്ട് കൊടുത്ത് 2 സൈഡിലെ ആറ്റംസിന്റെ നമ്പർ നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓക്സിജനും ഹൈഡ്രജനും ഉൾപ്പെടാത്ത ആറ്റംസ് ആണ് നമ്മൾ ഫസ്റ്റിലെ ബാലൻസ് ചെയ്യുന്നത്. അതിനുശേഷം ഓക്സിജന്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സൈഡിലായിട്ട് നമ്മൾ വാട്ടർ മോളിക്യൂൾ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ വാട്ടർ മോളിക്യൂൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ വരും. അപ്പൊ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി H+ വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തു, അത് വെച്ചിട്ട് H+ വെച്ചിട്ട് ഹൈഡ്രജന്റെ നമ്പർ നമ്മൾ ബാലൻസ് ചെയ്തു. 2 സൈഡിലുമുള്ള ആറ്റംസ് എല്ലാം നമ്മൾ ഫസ്റ്റിന് ബാലൻസ് ചെയ്തു. ഇതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ചാർജിനെ ബാലൻസ് ചെയ്യാം. ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോൺ ആണ് കൊടുക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആണ് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ ആ സൈഡിൽ തന്നെ ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്ത് അത് ക്യാൻസൽ ചെയ്തൊക്കെ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി നെഗറ്റീവ് ചാർജിനെയാണ് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് സൈഡിൽ നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ടാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ റിയാക്ഷന്റെയും റിഡക്ഷൻ റിയാക്ഷന്റെയും ഇലക്ട്രോൺസിന്റെ നമ്പർ വെച്ചിട്ട് ചാർജസ് ബാലൻസ് ചെയ്തതിന് ശേഷം 2 റിയാക്ഷൻസും നോക്കുക. 2 റിയാക്ഷനും വെച്ച് ഇലക്ട്രോണിന്റെ നമ്പർ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഇലക്ട്രോണിന്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ആ ഒരു ഇക്വേഷൻ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ റിയാക്ഷൻസ് എടുത്ത് ആറ്റംസ് ബാലൻസ് ചെയ്തു, ചാർജ് ബാലൻസ് ചെയ്തു, 2 റിയാക്ഷനൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോണിന്റെ നമ്പർ നമ്മൾ ബാലൻസ് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 റിയാക്ഷനും ഒരുമിച്ച് എഴുതുക. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇലക്ട്രോൺ 2 സൈഡിലും ഈക്വൽ ആണ് നിങ്ങൾക്കറിയാം. അത് ക്യാൻസൽ ചെയ്ത് ഇലക്ട്രോൺ ഇല്ലാതെ ഇതുപോലെ അയോൺസിന്റെ ടേമിലുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടും. ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ വെരിഫൈ ചെയ്യും. 2 സൈഡിലുമുള്ള ആറ്റംസിന്റെ നമ്പർ ചാർജിന്റെ നമ്പർ ഈക്വൽ ആണെന്ന് ചെക്ക് ചെയ്ത് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ, അപ്പം ഇത് അസിഡിക് മീഡിയത്തിലുള്ള റിയാക്ഷൻസിന്റെ കേസാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ബേസിക് മീഡിയത്തിലുള്ള റിയാക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ. ഒരു ചെറിയൊരു കാര്യം മാത്രമേ ഒരു ഇതിനകത്ത് ആഡ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബേസിക് മീഡിയത്തിലും ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. ബേസിക് മീഡിയത്തിലുള്ള റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് അസിഡിക് മീഡിയത്തിലുള്ള ഒരു റിയാക്ഷന്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തു. അവിടെ ഓക്സിജന്റെ നമ്പറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാട്ടർ മോളിക്യൂൾ ആണ് ആഡ് ചെയ്യുന്നത്, H2O ആഡ് ചെയ്യും. അതുപോലെ ഹൈഡ്രജന്റെ നമ്പർ, അപ്പോൾ വരുന്ന ഹൈഡ്രജന്റെ നമ്പറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ H+ അയോൺസിനെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക് മീഡിയത്തിലെ റിയാക്ഷൻസിന്റെ ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ H+ എത്രയാണോ നമ്മൾ ആഡ് ചെയ്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് OH- അയോൺസിനെ നമ്മൾ ഗീവ്സിന്റെ 2 സൈഡിലും ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ അസിഡിക് മീഡിയത്തിലെ റിയാക്ഷൻസിനെ എടുക്കുമ്പോൾ ബേസിക് മീഡിയത്തിലെ റിയാക്ഷൻസിന് ഈ ഒരു ചേഞ്ച് മാത്രമാണുള്ളത്. അതായത് എത്ര H+ നമ്മൾ ആഡ് ചെയ്തോ അതിന് കറസ്പോണ്ടിങ് നമ്പർ OH- അയോൺസിന് 2 സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു സൈഡിൽ ഇപ്പൊ H+ഉം OH- അയോൺസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ H2O വാട്ടർ മോളിക്യൂൾ ആയിട്ടാണ് ആ ഇക്വേഷനകത്ത് എഴുതുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലം 8.10 ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. പെർമാംഗനേറ്റ് അയോൺ MnO4- in basic solution oxidizes iodine ion to produce molecular iodine. Okay. ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തരും ബേസിക് മീഡിയത്തിലാണോ അല്ലെങ്കിൽ അസിഡിക് മീഡിയത്തിലാണോ തരും. ഇവിടെ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ നമുക്ക് തന്നു. I- I2 ആയിട്ടാണ് മാറുന്നത്. ആൻഡ് മാംഗനീസ് ഓക്സൈഡ് MnO2. ഓക്കെ, അപ്പം MnO4 എന്നുള്ളത് ഇവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ വരുന്നത് I- I2 ആയിട്ടാണ് മാറുന്നത്. ആൻഡ് അവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ വരുന്നത് MnO4 MnO2 ആയിട്ടാണ് മാറുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതി വെക്കാം. ഇത് വെച്ചിട്ട് തന്നിരിക്കുന്ന അതേപോലെ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണോ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് അത് അതുപോലെ ഇക്വേഷൻ ആക്കി എഴുതുക. ഓക്കെ, MnO4 - + I- ഗീവ്സ് ഇത് എന്തൊക്കെയായിട്ട് മാറുന്നതായിട്ടാ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്? I2 മാംഗനീസ് ഓക്സൈഡും MnO2 + I2 ഇക്വേഷൻ തന്നിരിക്കുന്ന അതുപോലെ നമ്മൾ എഴുതി വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനെ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും രണ്ടായിട്ട് എഴുതുക. ഓക്കെ, ഓക്സിഡേഷൻ റിയാക്ഷൻ അത് നോക്കാം. I- I2 ആയിട്ട് മാറി, അതുപോലെ എഴുതി I- ഗീവ്സ് I2. ആൻഡ് റിഡക്ഷൻ അത് സംഭവിക്കുന്നത് MnO4 - MnO2 ആയിട്ടാണ് മാറുന്നത്. ഇവിടെ +7 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4ലേക്കാണ് മാറുന്നത്. അപ്പം ഇവിടെ റിഡക്ഷൻ ഇതാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും എഴുതാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന അതുപോലെ ഇക്വേഷൻ എഴുതി ആൻഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഇക്വേഷൻസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? ആറ്റംസിന്റെ നമ്പർ ഓരോ റിയാക്ഷൻസിന്റെ കേസിലും ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു അയഡിൻ ആണ്, ഇവിടെ 2 അയഡിൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് I2 എന്നാണ് വന്നിരിക്കുന്നത്. മാംഗനീസ് രണ്ടും ഈക്വൽ തന്നെ. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും നമ്പർ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യേണ്ട. ആദ്യമേ ബാക്കിയുള്ള ആൾക്കാരെ ബാലൻസ് ചെയ്ത് എഴുതിയതിന് ശേഷം നമുക്ക് ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ വെച്ചിട്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അയഡിന്റെ കേസ് മാത്രം നമുക്ക് ബാലൻസ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും സെയിം നമ്പർ തന്നെയാണ്. ടു ബാലൻസ് അയഡിൻ ആറ്റം ദ ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ വി റീറൈറ്റ് ഇറ്റ് ആസ് 2I- ഗീവ്സ് I2. ഓക്കെ, ഇവിടെ പ്ലസ് ഒന്നില്ല, മറ്റേ ഇക്വേഷനകത്തൊന്നും ഞാൻ എഴുതിയപ്പോ പ്ലസ് തന്നെയാണ് I2. ഓക്കെ, 2I- ഗീവ് I2. ഇവിടെ 2 അയഡിനായി, ഇവിടെയും 2 അയഡിനായി. 2 സൈഡിൽ ഇക്വേഷൻ ബാലൻസ് ചെയ്തു. രണ്ടാമത്തെ റിഡക്ഷൻ റിയാക്ഷനകത്ത് 2 സൈഡിൽ MnO നമ്പർ ഈക്വൽ ആണ്. അപ്പൊ റിയാക്ഷൻ അതുപോലെ തന്നെ. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഓക്സിജന്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ റിയാക്ഷൻ നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. MnO4 നമ്മുടെ ഓക്സിജൻ വരുന്നത്. ഇവിടെ നമുക്ക് 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ നമുക്ക് 2 ഓക്സിജനേ ഉള്ളൂ. അതായത് 2 ഓക്സിജന്റെ കുറവുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എത്ര ഓക്സിജൻ ആണോ കുറവ് അത്രയും വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യണം. കാരണം ഒരു വാട്ടർ മോളിക്യൂളിനകത്ത് 1 ഓക്സിജൻ ആണ് ഉള്ളത്. ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജനേ ഉള്ളൂ. അതുകൊണ്ട് 2 വാട്ടർ മോളിക്യൂളിനെ നമ്മൾ ആഡ് ചെയ്യും. ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനകത്ത് എന്താണോ തന്നിരിക്കുന്നത് അതുപോലെ എഴുതുക. ഓക്സിഡേഷൻ റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അതിനുശേഷം അതിനകത്ത് ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള ആറ്റംസ് ബാലൻസ്ഡ് ആണോ നോക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ബാലൻസ് ചെയ്യുക തേർഡ് സ്റ്റെപ്പിൽ. ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഓക്സിജന്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്യുക. ഇവിടെ 2 ഓക്സിജന്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 2 വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്തു. ടു ബാലൻസ് ദ ഹൈഡ്രജൻ ആറ്റം വി ആഡ് 4H+ അയോൺസ് ഓൺ ലെഫ്റ്റ് സൈഡ്. നോക്കുക നിങ്ങൾ, ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, ഈ സൈഡിൽ ഹൈഡ്രജൻ ഇല്ല. അപ്പം ഇവിടെ നമ്മൾ 4H+ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രജന്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടി H+ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഓക്സിജൻ ആയിരുന്നു കുറവ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡ് വാട്ടർ മോളിക്യൂളിൽ ആഡ് ചെയ്തത്. അപ്പൊ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്തപ്പോ എന്ത് പറ്റി? ഹൈഡ്രജന്റെ നമ്പറിന് ചേഞ്ചസ് വന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജന്റെ നമ്പർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ H+ ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. MnO4- + 4 ഹൈഡ്രജന്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നുണ്ട്, 4H+ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഗീവ്സ് MnO2 + 2H2. ഓക്കെ, അപ്പം രണ്ട് സൈഡിലെയും ഓക്സിജന്റെ നമ്പർ ബാലൻസ് ആയി, രണ്ട് സൈഡിലെയും ഹൈഡ്രജന്റെ നമ്പറും ബാലൻസ് ആയി. അപ്പൊ നമ്മുടെ അസിഡിക് മീഡിയത്തിൽ എങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്തെന്ന് നമ്മൾ നോക്കി. അപ്പൊ നമ്മൾ ഇതുപോലെയായിരുന്നു സ്റ്റെപ്പ് ചെയ്തത്. പക്ഷെ ഇത് ബേസിക് മീഡിയത്തിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അഡീഷണൽ സ്റ്റെപ്പ് വരുന്നുണ്ട്. അതായത് എത്ര എച്ച് പ്ലസ് ആണോ വന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ഓ എച്ച് മൈനസിന് ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ബേസിക് മീഡിയത്തിലാണെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. As the reaction takes place in basic solution, therefore, for H plus ions, we add 4 OH minus ions to both sides of the equation. 4 H plus നെ ഇവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ 4 OH മൈനസിനെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ബേസിക് മീഡിയത്തിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഒ എച്ച് മൈനസിന്റെ പ്രസൻസിലായിരിക്കും ആ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് എച്ച് പ്ലസ് എത്രയാണോ ആഡ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഒ എച്ച് ചേർത്താൽ ഇത് വാട്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 4 ഒ എച്ച് മൈനസ് രണ്ട് സൈഡിലായിട്ടും ആഡ് ചെയ്തത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. MnO4 മൈനസ് 4H പ്ലസ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ 4OH മൈനസ് കൂടെ ആഡ് ചെയ്തു. ഗീവ്സ് MnO2 പ്ലസ് 2H2O പ്ലസ് 4OH മൈനസ്. ഓക്കെ, രണ്ട് സൈഡിലും OH മൈനസ് ആഡ് ചെയ്തു. 4 നമ്പേഴ്സ് വെച്ചിട്ട് ആഡ് ചെയ്തു. ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്തെന്ന് നോക്കാം. റീപ്ലേസിംഗ് ദ എച്ച് പ്ലസ് ആൻഡ് OH മൈനസ് അയോൺസ് വിത്ത് വാട്ടർ. അപ്പം ഇവിടെ നമുക്ക് നോക്കാം 4H പ്ലസ് 4OH മൈനസ് ടോട്ടൽ വരുമ്പം 4H ഇവിടെ 4H 8H 4 ഓക്സിജൻ. അതായത് നമുക്കിവിടെ 4 വാട്ടർ മോളിക്യൂൾ എന്നുള്ള രീതിയിൽ എഴുതാം. 4H2O. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിക്കരുത്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. MnO4 മൈനസ് പ്ലസ് 4H2O 4 വാട്ടർ മോളിക്യൂൾ ഗീവ്സ് MnO2 പ്ലസ് 2H2O പ്ലസ് 4OH മൈനസ്. ഇവിടെ 4 വാട്ടർ മോളിക്യൂൾ ഉണ്ട്, ഇവിടെ 2 വാട്ടർ മോളിക്കൂൾ ഉണ്ട്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഇവിടെ 4 വാട്ടർ മോളിക്കൂൾ ആയിരുന്നു, ഇവിടെ 2 വാട്ടർ മോളിക്കൂൾ ഉണ്ട്. അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അതായത് MnO4 മൈനസ് പ്ലസ് 2H2O 4H2 ഉണ്ടായിരുന്നു, അത് ഇപ്പുറത്തെ 2 വാട്ടർ മോളിക്കൂളായിട്ട് ക്യാൻസൽ ചെയ്തു പോയി. 2H2O ഗീസ് MnO2 പ്ലസ് 4OH മൈനസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇക്വേഷൻ നോക്കാം. നേരത്തെ നമ്മൾ അസിഡിക് മീഡിയത്തിൽ ഇക്വേഷൻ ചെയ്തപ്പോൾ എച്ച് പ്ലസ് ഉള്ള ഇക്വേഷൻ ആയിട്ടാണ് കിട്ടിയത്. ഇത് ബേസിക് മീഡിയത്തിലുള്ള ഇക്വേഷൻ ആണ്. ഇപ്പൊ നിങ്ങളുടെ ഇക്വേഷനകത്ത് എച്ച് പ്ലസ് ഇല്ല, പകരം OH മൈനസിന്റെ ടേംസിലാണ് ഇക്വേഷൻ കിടക്കുന്നത്. ആൻഡ് നമുക്ക് കൊടുത്തിരിക്കുന്ന ആറ്റംസ് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം MnO4 മൈനസ് പ്ലസ് 2H2O ഗീവ്സ് MnO2 പ്ലസ് 4OH മൈനസ്. ഇങ്ങനെ നമ്മുടെ ഇക്വേഷൻ കിട്ടി. അപ്പം ആറ്റംസ് എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത്. നമുക്കിനി 5th സ്റ്റെപ്പിലേക്ക് വരാം. ഇപ്പൊ 4th സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്തപ്പം ആറ്റംസിനെ എല്ലാം നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ചാർജിനെയാണ്. ചാർജിനെ ബാലൻസ് ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രോൺ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഓക്സിഡേഷൻ ഇക്വേഷൻ 2i മൈനസ് ഗീവ്സ് I2. ഇങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, 2 നെഗറ്റീവ് ചാർജ് ആണുള്ളത്, ഇവിടെ ചാർജ് ഇല്ല. ഓക്കെ, ഈ ചാർജ് എങ്ങനെയാ വരുന്നതെന്നൊക്കെ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള ആ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ അയഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. 2i- വന്നുകൊണ്ട് തന്നെ 2 നെഗറ്റീവ് ചാർജ് ഉണ്ട്. I2 എന്ന് പറഞ്ഞൊരു മോളിക്കൂൾ അല്ലെങ്കിൽ ഒരു ആറ്റം ആണ് ഇരിക്കുന്നെങ്കിൽ, അത് എലമെന്റൽ ഫോമിലാണ് ഇരിക്കുന്നെങ്കിൽ അതിന് ചാർജ് വരത്തില്ല. ഇത് I2 എന്ന് പറഞ്ഞൊരു മോളിക്കൂൾ ആയിട്ടാണ് ഇരിക്കുന്നത്, ഇതിന് ചാർജ് ഇല്ല. ഇവിടെ 0 ആണ് ചാർജ് വരുന്നത്. 2 നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 2 നെഗറ്റീവ് ചാർജ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 2 ഇലക്ട്രോണിനെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 2 നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് ഇവിടുത്തെ ചാർജ് ബാലൻസ് ചെയ്തു. ഇനി ഇവിടേക്ക് ഈ ഇക്വേഷനിലേക്ക് വരാം. MnO4 മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ആൻഡ് H2O, ഇതിന് ചാർജ് ഇല്ല. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ 4OH മൈനസ് ഉണ്ട്. 4OH മൈനസ് 4 നെഗറ്റീവ് ചാർജ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ 4 നെഗറ്റീവ് ചാർജും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജും ഉള്ളൂ. ഓക്കെ, അപ്പം 2 സൈഡിലും 4 നെഗറ്റീവ് ചാർജ് നമുക്ക് ആക്കണം. ഇവിടെ 4 നെഗറ്റീവ് ചാർജ് ആണ്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ 3 ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്തത്, ചാർജിനെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓക്സിഡേഷൻ റിയാക്ഷനെയും റിഡക്ഷൻ റിയാക്ഷന്റെയും ചാർജ് ബാലൻസ് ചെയ്ത് നമ്മൾ നോക്കി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് റിയാക്ഷന്റെ ഇക്വേഷനാദ്യം ഇലക്ട്രോണിന്റെ നമ്പേഴ്സ് ബാലൻസ് ചെയ്യണം. ഇലക്ട്രോണിന്റെ നമ്പേഴ്സ് ചാർജ് ബാലൻസ് ചെയ്തു, ഇനി ഇലക്ട്രോണിന്റെ നമ്പർ ബാലൻസ് ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ റിയാക്ഷനകത്ത് 2 ഇലക്ട്രോൺ ആണുള്ളത്, ആൻഡ് റിഡക്ഷന്റെ ഇക്വേഷൻ എന്തിനകത്ത് 3 ഇലക്ട്രോണും ആണുള്ളത്. 2 റിയാക്ഷനകത്തും ഇലക്ട്രോണിന്റെ നമ്പർ നമുക്ക് ബാലൻസ് ചെയ്യണം. ഒരിടത്ത് 2 ഇലക്ട്രോണും ഒരിടത്ത് 3 ഇലക്ട്രോണും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ LCM നോക്കുമ്പോൾ നമുക്ക് 6 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടിടത്തെയും ഇലക്ട്രോണിന്റെ നമ്പർ 6 ആക്കണം നമ്മൾ. ഇതൊക്കെ നിങ്ങൾ മാത്സിനകത്ത് പഠിക്കുന്നതാണ്. ഒരിടത്ത് 2ഉം ഒരിടത്ത് 3ഉം ആണ്. അപ്പൊ രണ്ടിനെയും ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടേ? രണ്ടിനെയും 6 എന്ന നമ്പറിലേക്ക് മാറ്റുക. അതായത് 2 എന്നുള്ള ഇലക്ട്രോൺ വരുന്ന ആ ഒരു റിയാക്ഷൻ മൊത്തത്തിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആൻഡ് ഈ ഒരു റിയാക്ഷൻ മൊത്തം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ രണ്ടിടത്തെയും ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആവും. Now, to equalize the number of electrons, we multiply the oxidation half reaction by 3 and the reduction half reaction by 2. അതായത് ഇവിടെ നമ്മൾ ഇലക്ട്രോണിന്റെ നമ്പർ നോക്കുമ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 3 ഇലക്ട്രോൺ. അപ്പൊ 2 ഇലക്ട്രോണിനെ 3 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ 3 ഇലക്ട്രോണിനെ 2 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ഇലക്ട്രോണിനെ ഒരേ കോമൺ നമ്പറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് 6 എന്ന നമ്പറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, LCM എടുക്കുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പൊ 6ലേക്ക് മാറ്റാൻ വേണ്ടി ഈ ഒരു ഇക്വേഷനെ 3 കൊണ്ടും ഈ ഒരു ഇക്വേഷനെ നമ്മൾ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3 6i - gives 3i2 + 2 × 3 6 ഇലക്ട്രോൺ എന്ന് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് 2 MnO4 + 2 × 2 4H2O + 6 electron gives 2 MnO2 + 4 × 2 8 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് മൊത്തത്തിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് മൊത്തത്തിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മുടെ ഇക്വേഷൻ ഇപ്പൊ ഇങ്ങനെ വന്നു. രണ്ടിടത്തും 6 ഇലക്ട്രോൺ എന്നൊരു കേസ് വന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 6 ഇലക്ട്രോൺ വരത്തക്ക രീതിയിൽ നമ്മൾ 2 ഇക്വേഷൻ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഈ 2 റിയാക്ഷനെയും കൂടെ ഒരുമിച്ച് എഴുതി. ഓക്കെ, Add 2 half reactions to obtain the net reaction after cancelling the electron on the both sides. രണ്ട് സൈഡിലെയും ഇലക്ട്രോണിനെ ക്യാൻസൽ ചെയ്ത് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുകയാണ്. 6i- ഈ സൈഡിലുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സാധനം നമുക്ക് എഴുതാം. 2 MnO4 + 4H2O gives, ഈ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളതാണ് 3i2, ആൻഡ് ഇവിടെ 2 MnO2 + 8 OH-. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഇക്വേഷനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എഴുതി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 സൈഡിലുമുള്ള ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് 6i - + 2 MnO4 - + 4H2O gives 3i2 + 2 MnO2 + 8 OH-. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. Step 7. A final verification shows that the equation is balanced in respect of the number of atoms and charges on the both sides. രണ്ട് സൈഡിലെയും ആറ്റത്തിന്റെ നമ്പറും അതുപോലെ ചാർജും ഈക്വൽ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 6 അയഡിൻ ഉണ്ട്, ഇവിടെ 3 × 6 അയഡിൻ തന്നെ. ഇവിടെ 2 Mn ആണുള്ളത്, ഇവിടെയും 2 Mn. ഇവിടുത്തെ ഓക്സിജന്റെ നമ്പർ നമുക്ക് നോക്കാം. ഇക്വേഷൻ മൊത്തത്തിൽ നമുക്ക് നോക്കണം. ഇവിടെ 4 × 2 8 ഓക്സിജൻ, ഇവിടെ 4. അപ്പം 8 + 4 12 ഓക്സിജൻ ആണ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ നോക്കാം. 2 × 2 4 ഓക്സിജൻ, ഇവിടെ 8 ഓക്സിജൻ. മൊത്തത്തിൽ 12 ഓക്സിജൻ. 2 സൈഡിലും 12 ഓക്സിജൻ തന്നെ നമുക്ക് കിട്ടി. ഹൈഡ്രജന്റെ നമ്പർ നോക്കാം. നമുക്ക് 4 × 2 8, ആൻഡ് ഇവിടെ നമുക്ക് 8 ഹൈഡ്രജൻ തന്നെ. ഇവിടെ 8 ഹൈഡ്രജൻ, ഇവിടെയും 8 ഹൈഡ്രജൻ. അപ്പം അയഡിനും Mnഉം ഓക്സിജനും ഹൈഡ്രജനും 2 സൈഡിലും ഈക്വൽ നമ്പർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചാർജ് നമുക്ക് നോക്കാം. ഇവിടെ 6 മൈനസ് ചാർജ് ഉണ്ട്, ഇവിടെ 2 മൈനസ് ചാർജ്. അത് MnO4 - അത് 2 എണ്ണം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇവിടെ 2 മൈനസ് ഉണ്ട്, ഇതിന് ചാർജ് ഇല്ല. അപ്പൊ മൊത്തത്തിലുള്ള ചാർജ് വരുന്നത് 6 - 2 - 8 ഉണ്ട്. ഇനി ഇവിടേക്ക് നമുക്ക് വരാം 8 - 2 സൈഡിലെ ചാർജും ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ 2 സൈഡിലെ നമ്മുടെ ആറ്റംസ് ബാലൻസ്ഡ് ആണെന്ന് കിട്ടി, അതുപോലെ ചാർജും ബാലൻസ്ഡ് ആണെന്ന് കിട്ടി. 2 സൈഡിലെ ആറ്റംസും ചാർജും ഈക്വൽ ആയിട്ട് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ സ്റ്റെപ്സ് അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം ആണോ നോക്കുക, തന്നിരിക്കുന്ന ഇക്വേഷൻ അതുപോലെ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷനും രണ്ട് ഇക്വേഷൻ രണ്ടാക്കി എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള ആറ്റംസ് ബാലൻസ് ചെയ്ത് എഴുതുക. എവിടെയെങ്കിലും നമ്പർ കുറവായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് എഴുതുക. അതിനുശേഷം ഓക്സിജന്റെ നമ്പറിനെ ബാലൻസ് ചെയ്യുക. ഓക്സിജന്റെ നമ്പറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ മോളിക്കുളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വാട്ടർ മോളിക്കുൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ നമ്പർ കൂടും. അപ്പം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി H+നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അസിഡിക് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും ഇതുവരെയുള്ള സ്റ്റെപ്പ് ഈക്വൽ തന്നെയാണ്. ബേസിക് മീഡിയം ആണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് കൂടെ വരുന്നുണ്ട്. എത്രയാണോ H+നെ നമ്മൾ ആഡ് ചെയ്തത് അത്രയും തന്നെ OH- രണ്ട് സൈഡിലും ആഡ് ചെയ്യുക. അതിനുശേഷം H+ഉം OH- കൂടെ ഒരുമിച്ച് വാട്ടർ മോളിക്യൂൾ ആക്കിയിട്ട് ആ ഒരു ഇക്വേഷൻ എഴുതുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ അസിഡിക് മീഡിയത്തിൽ ബേസിക് മീഡിയത്തിലുള്ള ഒരു ചേഞ്ച് വരുന്നത്. അപ്പം നമ്മൾ ഹൈഡ്രജനെയും ഓക്സിജനെയും ആറ്റംസിനെയും എല്ലാം ബാലൻസ് ചെയ്ത് എഴുതിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ചാർജിനെ ബാലൻസ് ചെയ്യണം. ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോൺ വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യുന്നത്. നെഗറ്റീവ് ചാർജിനെയാണ് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഇലക്ട്രോൺസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ മറ്റേ സൈഡിൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യാം. ഏതെങ്കിലും ഒരു സൈഡിൽ പ്ലസ് പോസിറ്റീവ് ചാർജാണ് കൂടുന്നെങ്കിൽ ആ സൈഡിൽ തന്നെ ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് ആ ചാർജ് ബാലൻസ് ചെയ്യാം. ഇങ്ങനെ ചാർജിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കറക്റ്റ് ഇക്വേഷൻ ആക്കി എഴുതാം. ഇതിന് ശേഷം ചെയ്യേണ്ടത് രണ്ട് ഇക്വേഷനൂടെ കമ്പൈൻ ചെയ്യുക. അതായത് ഓക്സിഡേഷൻ റിയാക്ഷൻ റിഡക്ഷൻ റിയാക്ഷനൂടെ നിങ്ങൾ നോക്കുക. രണ്ടിനകത്തെയും ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആണോ നോക്കുക. ഓക്കെ, ഇപ്പൊ ഒരു സൈഡിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തപ്പം ഒരു സൈഡിൽ 6 ഇലക്ട്രോണും ഒരു സൈഡിൽ 1 ഇലക്ട്രോണും ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോൺ ഉള്ള ആ ഒരു ഇക്വേഷനെ 6 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ഇക്വേഷൻ വന്നപ്പോഴോ ഒരു സൈഡിൽ 2 ഇലക്ട്രോണും ഒരു സൈഡിൽ 3 ഇലക്ട്രോണും വന്നു. അപ്പൊ ഈക്വൽ നമ്പർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതിനെ 6 എന്ന നമ്പറിലേക്ക് മാറ്റി. അത് LCM ചെയ്തിട്ട് അതിനെ അതനുസരിച്ചുള്ള നമ്പർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അത് 2 ഇലക്ട്രോൺ ഉള്ള ആ ഒരു ഇക്വേഷൻ 3 എന്ന നമ്പർ കൊണ്ടും 2 ഇലക്ട്രോൺ എന്നുള്ള ഇക്വേഷൻ 3 എന്ന നമ്പർ കൊണ്ടും 3 ഇലക്ട്രോൺ ഉള്ള ആ ഒരു ഇക്വേഷൻ 2 എന്ന നമ്പർ കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടിടത്തെയും ഇലക്ട്രോണിന്റെ നമ്പർ ഈക്വൽ ആണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഇക്വേഷനൂടെ കമ്പൈൻ ചെയ്ത് എഴുതി. കമ്പൈൻ ചെയ്ത് എഴുതുന്ന സമയത്ത് ഇലക്ട്രോണിന്റെ നമ്പർ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇലക്ട്രോൺ ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോയി ബാക്കിയുള്ള ആറ്റംസ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആറ്റംസ് എന്ന് ഉദ്ദേശിക്കുന്നത് അയോൺസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഫൈനലായിട്ട് എഴുതിയതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്ത് നോക്കും. അതായത് എല്ലാ സൈഡിലെയും ആറ്റംസിന്റെ നമ്പറും ചാർജിന്റെ നമ്പറും ഈക്വൽ ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. കാരണം ഏതെങ്കിലും സ്റ്റെപ്പിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും തെറ്റായി ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഫൈനൽ കിട്ടുന്ന ഇക്വേഷൻ തെറ്റായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ആ ഒരു ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്നത് രണ്ട് സ്ഥലത്തെ ആറ്റംസ് ഈക്വൽ ആണോ ചാർജ് ഈക്വൽ ആണോ എന്ന് കൺഫേം ചെയ്യും. അങ്ങനെ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അസിഡിക് മീഡിയത്തിലും അതുപോലെ ബേസിക് മീഡിയത്തിലുമുള്ള റിഡോക്സ് റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ വരുവാണെങ്കിൽ അതും താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്കിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു ചാനലിനെ കുറിച്ച് ഷെയർ ചെയ്യാം. താങ്ക് യു.